അഫ്ഗാനിലെ താലിബാൻ അധിനിവേശത്തിൽ കടുത്ത ആശങ്കയിലാണ് കേരളത്തിൽ താമസിക്കുന്ന അഫ്ഗാൻ സ്വദേശികൾ. ഇവരിൽ ഒരാളാണ് കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിയായ മുഹമ്മദ് റസാഖ്. നാട്ടിലെ ബന്ധുക്കളെ നിരവധി തവണ ഫോണിൽ വിളിച്ചിട്ട് പോലും കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. അഫ്ഗാനിലെ ഗസ്നി പ്രവിശ്യയിൽ നിന്നുള്ളയാളാണ് മുഹമ്മദ് റസാഖ്. 10 ദിവസം മുമ്പ് സായുധാക്രമണത്തിലൂടെ താലിബാൻ ഗസ്നി പിടിച്ചു. അവിടെ താമസിക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. സ്വന്തം വീട് വിട്ട് മറ്റൊരിടത്തേക്ക് കുടുംബം മാറിയത് മാത്രം അറിയാം. റസാഖിനെ പോലെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന 50 ഓളം അഫ്ഗാൻകാരുണ്ട് കേരളത്തിൽ. So we are not sure about their safety because the Taliban is newcomer from the mountains to the cities. Talibane kurichu bheediyodeyana Rasak ormikkunnathu. സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങി നടക്കാനും അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഒപ്പം നിൽക്കണമെന്നാണ് റസാഖിന്റെ അഭ്യർത്ഥന. We didn't have access to schools, especially the women, especially the girls. They didn't have access to schools. On that time, even the people didn't have the right of speech, the right of freedom and the right of they didn't have any right, can say like this. എത്ര പ്രശ്നമുണ്ടായാലും നാട്ടിലെത്തണം, കുടുംബത്തെ കാണണം. പൊളിറ്റിക്കൽ സയൻസിലെ ഗവേഷണം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ താലിബാൻ ഇന്ത്യൻ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കില്ല. അങ്ങനെ ആശങ്കകൾ ഒരുപാടാണ് റസാഖിന്. തിരുവനന്തപുരത്തു നിന്നും അക്ഷയ്ക്കൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.